കേരളത്തിൻ്റെ പഴയകാല രാഷ്ട്രീയ ഘടനയിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള അസമത്വം നിറഞ്ഞു നിന്നിരുന്നതായി നമുക്ക് കാണാവുന്നതാണല്ലോ. അത്തരത്തിൽ അസമത്വം നിറഞ്ഞു നിന്നിരുന്ന ഒരു മേഖല തന്നെയായിരുന്നു അക്കാലത്തെ നിയമവ്യവസ്ഥയും. ക്രമീകൃതമായ യാതൊരു സംവിധാനവും അന്നത്തെ നിയമവ്യവസ്ഥയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പച്ചയായ സത്യം. കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ജാതിപരമായ ഇത്തരം അസമത്വങ്ങളും ജീവിതത്തിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അടിച്ചമർത്തലുകളുമൊക്കെ തന്നെ കൂടുതലായും നമ്മുടെ ചരിത്ര ലോകം അറിഞ്ഞിരിക്കുന്നത് യൂറോപ്യന്മാരുടെ എഴുത്തുകളിൽ നിന്നുമാണ്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാർ കേരളത്തിൽ അന്ന് ആദ്യം കണ്ട കാഴ്ചകളെ കൂടുതൽ വ്യക്തമായി എഴുതി വയ്ക്കുകയുണ്ടായി. അത്തരത്തിൽ ബർബോസയെയും വിഷറയും പോലുള്ളവർ കേരളത്തിൽ കണ്ട ഇത്തരം അസമത്വ കാഴ്ചകളെയും ചരിത്രത്തിൽ സൂചിപ്പിച്ചു വച്ചിട്ടുണ്ട്. അക്കാലത്ത് സ്വാഭാവികമായും നാടുവാഴിത്തത്തിൽ നിലകൊണ്ട ഒരു വ്യവസ്ഥയായിരുന്നല്ലോ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ നിലനിന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മറ്റു വിഭാഗങ്ങളും ജീവിത രീതിയും ഒക്കെ രൂപപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ആ കാലത്ത് തുല്യത എന്നത് അപ്രസക്തമായ കാര്യമായിരുന്നു. ഏത് മേഖലയെടുത്താലും സമൂഹത്തെ വിഭജിച്ച് വച്ചിരിക്കുന്ന ആ വ്യവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ കാലത്ത് ഏത് നടപടിയും ഉണ്ടായിട്ടുള്ളത്. അക്കാലത്തെ നീതിന്യായ വ്യവസ്ഥയിലും അത് സ്വാഭാവികമായും പ്രകടമായിരുന്നു. ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും ക്രൂരതകൾ നിറഞ്ഞ നടപടികൾ പോലും അക്കാലത്ത് ചിലർ നടപ്പാക്കിയിരുന്നു. കാരണം വ്യവസ്ഥാപിതമായ ഒരു നിയമവ്യവസ്ഥയൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നത് തന്നെ. സമൂഹത്തിലെ കുറച്ചുപേർ മാത്രം ചേർന്ന് തീരുമാനിക്കുന്ന നിയമവും ശിക്ഷയും മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അത്തരത്തിൽ ആ കാല കേരളത്തിൽ കുറ്റം തെളിയിക്കുന്നതിനായി പലതരം രീതികളുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ പഴയകാല കേരളത്തിൽ നിലനിന്നിരുന്ന ശിക്ഷാരീതികളെക്കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായും അക്കാലത്ത് എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ല നിയമം എന്നത് പ്രത്യേകം ഓർക്കുക. പലപ്പോഴും നിയമം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വിധികർത്താക്കളാകുന്ന ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് പോലും പരമാവധി ജാതി ഭ്രഷ്ട് മാത്രമാണ് കിട്ടിയിരുന്നത്. നേരെ മറിച്ച് അന്നത്തെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാൾ അന്ന് നിർമ്മിച്ചു വച്ച വലിയ ജാതിയിൽപ്പെട്ട ഒരാൾക്ക് നേരെ കൈ ഉയർത്തിയാൽ പോലും വധശിക്ഷ നേരിടേണ്ടി വരുമായിരുന്നു എന്നോർക്കുമ്പോഴാണ് അക്കാലത്തിൻ്റെ അസമത്വത്തിൻ്റെ ക്രൂരമായ തീവ്രത നാം മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ആ കാലത്ത് കുറ്റം തെളിയിക്കാനായി ഉപയോഗിച്ച ഒരു രീതിയായിരുന്നു സത്യപരീക്ഷ എന്നത്. ഈ സത്യപരീക്ഷ എന്നത് ആ കാലത്ത് സർവ്വസാധാരണവുമായിരുന്നു. ജലപരീക്ഷ, അഗ്നിപരീക്ഷ, വിഷപരീക്ഷ, തൂക്കുപരീക്ഷ എന്നിങ്ങനെ പലതരം രീതികളിലായിട്ടായിരുന്നു സത്യപരീക്ഷകൾ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും കുറ്റക്കാരൻ്റെ ജാതി നോക്കിയായിരുന്നു സത്യപരീക്ഷയുടെ തരം നിശ്ചയിച്ചിരുന്നതും. പൊതുവേ തൂക്കുപരീക്ഷ എന്നത് ബ്രാഹ്മണർക്കും അഗ്നിപരീക്ഷ ക്ഷത്രിയർക്കും ജലപരീക്ഷ വൈശ്യർക്കും വിഷപരീക്ഷ ശൂദ്രർക്കും എന്നിങ്ങനെയൊക്കെ ആയിരുന്നു വെപ്പ്. ബ്രാഹ്മണർക്ക് കുറ്റം ചാർത്തപ്പെട്ടാൽ നൽകുന്ന തൂക്കുപരീക്ഷ എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു ശിക്ഷാരീതി ആയിരുന്നു എന്നത് സമ്മതിക്കാത്ത തരമില്ല. കുറ്റക്കാരനാണെന്ന് പറയുന്ന ആളെ ഒരു ത്രാസിലിരുത്തി ആദ്യം അയാളുടെ തൂക്കം നോക്കും. പിന്നീട് അയാൾ ചെയ്ത കുറ്റങ്ങൾ ഒരു ഓലയിൽ എഴുതി കഴുത്തിൽ കെട്ടിക്കൊണ്ട് വീണ്ടും അയാളെ തൂക്കുന്നു. ഇത്തരത്തിൽ ഇവിടെ ആദ്യത്തെ ഭാരത്തിനേക്കാളും രണ്ടാമത് ഭാരം കൂടിയിട്ടുണ്ടെങ്കിൽ അയാൾ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നു. ഇനി അഗ്നിപരീക്ഷയാണെങ്കിൽ തിളപ്പിച്ച വെളിച്ചെണ്ണയിൽ കുറ്റം ചെയ്ത ആൾ കൈമുക്കണം. അപ്രകാരം അയാളുടെ കൈ പൊള്ളാതിരുന്നാൽ അയാൾ നിരപരാധിയാവും. ഈ വ്യവസ്ഥ പണ്ട് യൂറോപ്പിലുമൊക്കെ നിലനിന്നിരുന്ന ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, പ്രത്യേകം തയ്യാറാക്കിയ പട്ടിൽ ഒരു മൂർക്കൻ പാമ്പിനെയൊക്കെ പൊതിഞ്ഞുകൊണ്ടുവരികയും ശേഷം കുറ്റം ആരോപിക്കുന്ന ആളിനെ കൊണ്ട് അത് എടുക്കാൻ ആവശ്യപ്പെടുകയും ഇത്തരത്തിൽ എടുക്കുമ്പോൾ പാമ്പ് അയാളെ കടിച്ചില്ലെങ്കിൽ അയാൾ നിരപരാധിയായി മാറുന്ന ഒരു രീതി കൂടിയുണ്ട്. ഇനി മറ്റൊന്ന്, മുതലുകളുള്ള ജലാശയത്തിലേക്ക് കുറ്റാരോപിതനായ ആളെ തള്ളിയിടും. അയാൾ ആക്രമണമൊന്നും ഏൽക്കാതെ നീന്തി രക്ഷപ്പെട്ടാൽ പിന്നെ അയാൾ കുറ്റക്കാരനായിരിക്കില്ല. ഇനി അത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരിലേക്ക് വരുമ്പോൾ വിഷപരീക്ഷ എന്നതൊക്കെ മരണം സുനിശ്ചിതമായ ശിക്ഷാരീതിയായി കാണാവുന്നതാണ്. വിഷം കഴിപ്പിച്ച് കൊല്ലുക എന്നതായിരുന്നു പൊതുവായൊരു രീതി. ഇനി തിളച്ച വെളിച്ചെണ്ണയിലോ നെയ്യിലോ കൈമുക്കുന്നത് പോലെ തന്നെ നിലവിലുണ്ടായിരുന്ന മറ്റൊന്നാണ് ഈയം വാരൽ എന്നത്. ഇവിടെ അത് നന്നായി ചൂടാക്കിയ ഈയക്കട്ട കുറ്റവാളിയാണെന്ന് ആരോപിക്കപ്പെട്ട ആളെ കൊണ്ട് എടുപ്പിക്കുന്നു. കൈ പൊള്ളിയാൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടും. ഇനി എടുത്തു പറയേണ്ട ഒന്നാണ് അഗ്നിപരീക്ഷാ ഗണത്തിൽ വരുന്ന ശുചീന്ദ്രത്തെ കൈമുക്ക. ശുചീന്ദ്രം പോലെ തന്നെ കേരളത്തിലെ പല മേഖലകളിലും ക്ഷേത്രങ്ങളിലും ഇത്തരം രീതിയൊക്കെ നിലനിന്നിരുന്നു എന്നത് ചരിത്രം. ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് തിളയ്ക്കുന്ന നെയ്യിൽ കൈമുക്കുക എന്നതായിരുന്നു ഈ നടപടി. നമ്പൂതിരി ബ്രാഹ്മണരാണ് ഇത് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ നമ്പൂതിരി സമുദായത്തിൻ്റെ സത്യപരീക്ഷയായിരുന്നു ഇത്. നമ്പൂതിരി സ്ത്രീകളിലെ സദാചാര ലംഘനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത് നടത്തിയിരുന്നത് എന്നത് അന്നത്തെ രേഖകളിൽ കാണാവുന്നതുമാണ്. പല സത്യപരീക്ഷകളും പ്രത്യേക വിഭാഗക്കാർക്കെന്നാണെങ്കിലും പല മേഖലകളിലും അതിന് മാറ്റങ്ങളുണ്ടായിരുന്നു. ഒപ്പം തന്നെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൂതന്മാർ തുടങ്ങിയവർക്കൊക്കെയും സത്യപരീക്ഷകൾ പല മേഖലകളിലും നടപ്പിലാക്കിയിരുന്നു. സത്യത്തിൽ സമൂഹത്തിലെ പാവങ്ങൾക്ക് തോന്നിയ രീതിയിലുള്ള ശിക്ഷകൾ ലഭിച്ചിരുന്നു എന്നതാണ് സത്യം. പലപ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ്റെ ശരീരം വെട്ടിമുറിച്ച് തൂക്കിയിടുമായിരുന്നു. ഒപ്പം തന്നെ ശവശരീരം നായകൾക്കും മറ്റും ഇട്ടുകൊടുക്കാറുമുണ്ടായിരുന്നു. അക്കാലത്ത് ജാതി അനുസരിച്ചുണ്ടാക്കിയ തീണ്ടലും കണ്ടുകൂടായ്മയും തൊടിയിലുമൊക്കെ പല രീതിയിലുള്ള ശിക്ഷാരീതികൾക്ക് കാരണമാവാറുമുണ്ട്. ഇനി മറ്റൊന്ന്, അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന അടിമ വ്യവസ്ഥയും നിയമപരമായിരുന്നു എന്നതാണ്.
അക്കാലത്തെ ഏറ്റവും താഴ്ന്ന ജാതിയായി നിർമ്മിച്ചു വെച്ചിരുന്ന പല മനുഷ്യ വിഭാഗങ്ങളും എന്നത് ജന്മനാ അടിമകളായി കണക്കാക്കപ്പെട്ടിരുന്നു. അഥവാ അവരുടെ ഉടമകളായി നാടുവാഴികളോ മാടമ്പിമാരോ എന്നും ഉണ്ടാവും. ഇത്തരത്തിലുള്ള യജമാനന് നേരെ ആരെങ്കിലും കൈപൊക്കിയാൽ അയാൾ നേരെ തന്നെ വധശിക്ഷയ്ക്ക് അർഹനായിരുന്നു. ഇനി മറ്റുയർന്ന ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പോലും അക്കാലത്ത് ജാതിഭ്രഷ്ട് കൽപ്പിച്ചാൽ നായരെയും ചോവരെയും ഒക്കെ രാജാവിന് അടിമകളാക്കി വിൽക്കുവാനും പറ്റുമായിരുന്നു. പലപ്പോഴും ജയിൽ ശിക്ഷ എന്നത് പ്രത്യേകം തയ്യാറാക്കുന്ന ചെറിയ കൂടുകളിൽ കിടക്കേണ്ട അവസ്ഥയായിരുന്നു. പല മേഖലകളിലും ജീവനോടെ തൊലിയിരിക്കുന്ന സമ്പ്രദായങ്ങൾ പോലും അന്ന് നിലവിലുണ്ടായിരുന്നു. അത്തരത്തിൽ അക്കാലത്തെ കുറ്റവിചാരണ രീതികളും ശിക്ഷാ സമ്പ്രദായങ്ങളും ഒക്കെ തന്നെ ഒരു നീതിയുമില്ലാത്ത കടുത്തതും പീഡിപ്പിക്കുന്നതുമായ ഒന്നായിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്നതാണ്. ജാതിയും മറ്റും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഇത്തരം ശിക്ഷാരീതികൾ പ്രബല വിഭാഗങ്ങൾക്ക് അന്ന് സത്യത്തിൽ കൂടുതൽ ശക്തി നൽകുകയും അത് പാവങ്ങളെ കൂടുതൽ ചൂഷണം ചെയ്യുന്നതിന് കാരണമായി മാറി എന്നതുമാണ് സത്യം.